ഒരു ഫ്രെയിം ഉണ്ട് അതായത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അപ്പൊ ഇവിടെ നിന്നിട്ടുള്ള ഫോട്ടോ എടുത്ത കറക്റ്റ് നമുക്ക് ഹോവാർഡ് കാസിലിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് കിട്ടുക അപ്പൊ നമുക്ക് വ്ലോഗ് ചെയ്യണമെങ്കിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ ഇവിടെ നിന്നാണ് കറക്റ്റ് ഫോട്ടോ ആണ് हेलो अस्सलाम वालेकुम वेलकम बैक टू माय चैनल अब नाम स्टेकेशन सेकंड डे आम केव कैसल अब रावल उपतेणी विचार पक्षे भयंर तुप अद टालीनेट ब्रेकफास्ट कहते चुटी का एट ओ क्लोक ब्रेकफास्ट अब नाम कहानी उवड़े फुड के ए संभव नाम टालीनेट फस्टाइटाणलो स्टेशन अब इवड़े फुडिष्ट ो इंग्लिश ब्रेकफास्ट आो अलग नमुकेलबाणोपे कोविड आयोजर अल अब नामेती कमु मिल्क तुम्हें अब टाली मिल्क को मनस मिल्क वेंक ओरेंज वेण पर ओरें ज्यूस टी भर हापी आईटे अब या आलमंड मिल्क वित् कॉर्नफ्लेक्सो कह कुछ मिल्क कह टाली कॉर्नफ्लेक्स वित् मिल्क वैलिए इष्टा नाड़न फुडाष्टम कुछ स्पाइसी आईटे फुडा नामेल शीलो अदनफ्लेक्स वीटकाो इन मेनु नोकीफ्लेक्स अल एग् बॉइल्ड एग् आटो ऑर्डर പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അർഫാത്ത് ഓർഡർ ചെയ്തത് നമുക്ക് ഇവിടെ നോൺ വെജ് ഐറ്റംസ് എല്ലാം മെനുവിലുണ്ട് പക്ഷേ ഇവിടുത്തെതൊന്നും ഹലാൽ അല്ല ട്ടോ ഇവിടെ പിന്നെ യുകെയിൽ മെയിൻ ഡ്രോബാക്ക് ആണ് നമുക്ക് എല്ലാ സ്ഥലത്തൊന്നും ഹലാൽ ആയിട്ടുള്ള ചിക്കൻ ഒന്നും കിട്ടൂല അത് ചില ഏരിയാസിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ अब नाम ब्रेकफास्ट कई कहते अब इन इवड़े डाइनिंग एरिया इत्र बैकिलेटो ना सोशल डिस्टेंसिंग कीपा ओरों टेबिटी अब इवे कल्याण पार्टीसूम वैलिए वैलिए पार्टीस स्थल अब नामि नेक्स्ट एक्सीट और हॉलवेलूड ईर हॉलवे समयत नमुक स्विमिंग पूलिंग कॉन्फ्रेंस हाला कणक्टर हालांटो अब नामि 11 ओ क्लोक आवड़ी चेकउटे पशे ना चेकउटे विचार नेक्स्ट ना योकिले अब 35 मिनट अब इन रेनी आनो एल नमक नोक अब रूमिल फ्रेश अब इन या गोलफि ऐरिया 150 ऐकल इंक्ूडिंग अद हॉलस गोल सैट अव पशे अवेल हॉटल गेस्ट अलौड पशे ऐरते अवे कहूँ गोलफ कल इन्ले वह समय पशे अब इंक्ूडिया पची कम क्याम अलौड चल स्थल अब स्विमिंग पूल ऐरियाल क्याम अलौड अल डिंग ऐरियल या मिली का किणर अवनिंग समय फुलाइट ना रस इंपील रेस्टा तौर अगर अवे इकोदा कुछ अवे का इन्ले वह समय फुलाइट नाम अड़ेकि वनोर कई वर गेस्ट पिकनिक फुड अब अवर ना पिन्े टाली का अलग का पिन्े ओडिकी इवेदी चुट ना मर नीलान निकाने ना तुपूं पशे इन्ले वह समय कुछ सणी बट ई समय क्लौडी आयोजन इतर डिफरेंट फील
നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിറ്റി ഇൻ ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്ന യോർക്കിലേക്കാണ്. യോർക്കിൽ പോകണം നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമുണ്ടായില്ല. ഇവിടെ റെയിനി ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ യോർക്കിലേക്ക് പോകുന്നത്. യോർക്കിലേക്ക് ഇവിടുന്ന് ഒരു 35 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ എന്താണ് അവസ്ഥ എന്നുള്ളത് പഠിച്ചവർക്ക് മാത്രം അറിയുള്ളൂ. എന്തായാലും പോയി നോക്കുക, അവിടെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു ഡേ പോകണം എന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു നമ്മളെ കേവ് കാസിലിനോട് വിട പറയുകയാണ്. നമ്മളിനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഹലോ ടാലിയൻ്റെ ഇപ്പോഴത്തെ ട്രാവൽ ചെയ്യുമ്പോഴുള്ള മെയിൻ ഹോബി എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. കുറേ ജ്യൂസ് ചോദിക്കും, കുറേ ചോക്ലേറ്റ് ചോദിക്കും, കുറേ വെള്ളം ചോദിക്കും. പക്ഷെ ഒന്നും കംപ്ലീറ്റ് ആവില്ല, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കാരണം അവൾക്ക് ജസ്റ്റ് നമ്മളൊരു അറ്റൻഷന് കിട്ടണം, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാനും അർഫാദ്ക്ക് ഫ്രണ്ടിലാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ യോർക്കിൽ എത്തിയിട്ടുണ്ട്. യോർക്കിൽ എത്തിയ പാടന്നെ ട്രാഫിക് ബ്ലോക്കാണ്. പിന്നെ അതപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ സിറ്റി വാൾ. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ കയറുന്നില്ല, നമ്മൾ ആദ്യം ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങി വരാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ ഉള്ളത് അവിടുത്തെ മെയിൻ സെൻറ്ററിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബെറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു ടീ കഫേ ഉണ്ട്. അവിടുത്തെ ടീ ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെയാണ് നോക്കുക എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പോയപ്പം അവിടെ ഫുള്ളും എന്തോ പണി നടക്കുന്നതേ കൊണ്ട് തന്നെ ഫുള്ള് ബ്ലോക്കൊക്കെ ആണ്. അപ്പോൾ നമ്മൾ കാർ പാർക്കിങ്ങിന് വേണ്ടി ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ ഇപ്പം നല്ലൊരു വെതറൊക്കെ ഉണ്ട് കേട്ടോ കാണുന്നത്. പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് നല്ലൊരു കാർ പാർക്കിങ്ങിൻ്റെ സ്പേസ് കിട്ടുന്ന തന്നെ ഇല്ല. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ വണ്ടി നിർത്തിയിട്ട് കുറേ ദൂരം ടാലിനേറ്റ് നടക്കുക എന്ന് പറയുന്നത് തീരെ സമയമില്ലാത്തതിൻ്റെ പ്രശ്നം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ഇതാ ആകാശമൊക്കെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ വെതർ മാറി നമുക്ക് പണി തരാനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയില്ല, അതിന് പകരം നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നമ്മൾ കവർ ചെയ്ത സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ റൗണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്തിലൂടെ പോകുന്നത്. അപ്പോൾ ഇതാ ഇവിടുത്തെ ചെറുതായിട്ട് തുള്ളികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് രക്ഷയില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ മാത്രമല്ല നമ്മൾ ബെറ്റീസിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ബെറ്റീസ് എന്ന് പറഞ്ഞാൽ ടീ കഫേയിൽ. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഇന്ന് ഓൾറെഡി ബുക്ക്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു ദിവസം വരാൻ. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് വരുന്ന സമയത്ത് ഓൾറെഡി ബുക്ക് ചെയ്ത് വരാനാണ് പ്ലാൻ ചെയ്യുന്നത്. അവിടെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം. ഇപ്പോൾ കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ലൊക്കേഷനിലേക്കാണ്. കാരണം നമുക്ക് റെയിനി ആയതുകൊണ്ട് തന്നെ നമ്മൾ സിറ്റിയിൽ നോക്കിയിട്ട് വലിയ കാര്യമില്ല എന്ന് മനസ്സിലായി. കാരണം നടക്കണമല്ലോ സിറ്റി ടൂർ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു ഹൊവാർട്ട് കാസിൽ ഉണ്ട്, അവിടേക്കാണ് പോകുന്നത്. പക്ഷേ ദാ ഈ ഒരു റോട്ടിലെത്തിയ സമയത്ത് നേരെ ഒരു നാരോ ആയിട്ടുള്ള റോഡാണ്. പക്ഷേ ആ അറ്റത്തായിട്ടൊരു എന്താ പറയുക ഒരു നല്ലൊരു വോളൊക്കെ കാണുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തും അതായത് ഇത്ര തന്നെ ദൂരം വീണ്ടും പോകണം, അതേപോലെ ഒരു മെയിൻ എൻട്രൻസ് കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയിട്ട് നോക്കാം. ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഈ ഒരു എൻട്രൻസ് കഴിഞ്ഞാൽ നമ്മൾ ഹൊവാർട്ട് കാസിൽ എത്തുന്നതാണ്. പക്ഷേ അല്ല കേട്ടോ, ഞങ്ങളിപ്പോൾ രണ്ട് എൻട്രൻസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതാ ഇത്ര തന്നെ ഇനിയും പോകാനുണ്ട്. പിന്നെ അത് അവിടെ ഒരു റൗണ്ട് എബൌട്ട് ഉണ്ട്. ഇവിടുന്ന് പിന്നെ എല്ലാ ഭാഗത്തേക്കും റോഡുണ്ട്. പക്ഷേ നമ്മൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ടായതുകൊണ്ട് നമുക്ക് കറക്റ്റ് വേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കടന്ന് കഴിഞ്ഞാലെങ്കിലും എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ലുക്ക് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട് എന്നാണ്. അപ്പോൾ അത് ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് ഹൊവാർട്ട് കാസിൽ എന്ന്. പക്ഷേ ഇതും അല്ല കേട്ടോ ഹൊവാർട്ട് കാസിൽ. ഇത് ജസ്റ്റ് ഹൊവാർട്ട് കാസിലിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. അതായത് നമുക്ക് ടിക്കറ്റ് എടുക്കാം, അതുപോലെ ഒരു കഫറ്റീരിയ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഗൂഗിളിൽ ഓൾറെഡി അരിച്ചു വർക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഹൊവാർട്ട് കാസിലിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെയല്ല, കുറച്ചുകൂടി വൈഡായിട്ട് ഭയങ്കര ക്ലാസി ആയിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഹൊവാർട്ട് കാസിലിൻ്റെ ഈ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടാണ് നമ്മളുടെ ശാന്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോളിവുഡ് ഫിലിം ഉണ്ട്. അതിൽ ഷാഹിദ് കപൂറും ആലിയ ഭട്ടും അഭിനയിച്ചിട്ടുള്ള 2015 റിലീസ് ചെയ്തിട്ടുള്ള അനുരാഗ് കശ്യപ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫിലിമിൻ്റെ ഷൂട്ട് ഇവിടെ വെച്ചിട്ടായിരുന്നു. ആ ഒരു ഫിലിമിൻ്റെ പ്രത്യേകത ഇന്ത്യയിൽ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വെഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീം കൊണ്ടുവന്ന ഫിലിമായിരുന്നു. അതും ഡെസ്റ്റിനേഷൻ വെഡിങ് ഇൻ ലണ്ടൻ ആയിരുന്നു അവർ ചൂസ് ചെയ്തത്. അതാണ് അവർ കാസിൽ ഹൊവാർട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കാസിൽ ഹൊവാർട്ടിൻ്റെ ഒരു സ്ട്രക്ചർ. ഞാൻ പറഞ്ഞല്ലോ നല്ല ക്ലാസി ആയിട്ടില്ലേ, ഒരു കൊട്ടാരം സ്റ്റൈൽ ഉണ്ട് അല്ലേ കാണാൻ. അതുകൊണ്ട് 900 ഏക്കറിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണാം. അപ്പോൾ ഇതാ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉള്ളിൽ കയറിയ സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് അതിൻ്റെ ഓഫീസ് ഉണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നമ്മളുടെ കോവിഡ് ടെസ്റ്റ് റിസൾട്ടോ അല്ലെങ്കിൽ NHS ആപ്പ് കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ അവർക്ക് ആ QR കോഡിൽ കാണാം നമുക്ക് കോവിഡ് എപ്പോഴാണ് ലാസ്റ്റ് ടെസ്റ്റ് ചെയ്തത്, നമ്മൾ വാക്സിനേറ്റഡ് ആണോ എന്നൊക്കെ. അപ്പോൾ അവരൊരു ക്രയോൺസും മാപ്പും പിന്നെ ഒരു ബുക്കൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. റൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ പോവാം.
ഇവര് ഇവിടുന്ന് മാപ്പ് തന്നത് വളരെ ഉപകാരമായിട്ടോ അല്ലെങ്കിൽ ഈ 900 ഏക്കറിൽ നമ്മൾ എവിടെ പോയിട്ട് തപ്പുന്ന ഒരു ഐഡിയ ഇല്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഈ പച്ചപ്പൊക്കെ കാണുമ്പോണ്ടല്ലോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഭയങ്കര പോസിറ്റിവിറ്റി ആട്ടോ ഇനി അടുത്ത നമ്മൾ റോസ് ഗാർഡനിലേക്കാണ് പോകുന്നത് ഈ മാപ്പ് നോക്കിയിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു എൻട്രൻസ് കൂടെ കടക്കുന്നവരെ എൻ്റെ ഒരു പ്രതീക്ഷ നമ്മൾ ഊട്ടിയിലേക്കുള്ള പോലെ ഫുള്ളും പലതരം റോസുകളൊക്കെ ആയിട്ടുള്ള ഒരു ഗാർഡൻ ആയിരുന്നു കേട്ടോ പക്ഷേ ഇതിൻ്റെ പേര് റോസ് ഗാർഡൻ ആണെങ്കിലും ഇവിടെ ഒരു പൂ പോലും ഞാൻ കാണുന്നില്ല പിന്നെ ചിലപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ അവിടെ പൂവൊന്നും കാണാത്തത് പിന്നെ അതവിടെ ഇരിക്കാനായിട്ട് ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ബെഞ്ച് കേട്ടോ ഇവിടെ ഇരുന്ന് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം പക്ഷേ ഞങ്ങൾക്ക് എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ അതവിടെ ചെടിയോണ്ട് തന്നെ നല്ല വോളും എൻട്രൻസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എന്താ പറയുക ഈ കൊമ്പും ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ നാട്ടിലും ഇങ്ങനെയൊക്കെ കാണാറുണ്ടല്ലോ നമ്മൾ ഊട്ടിയിലും മൈസൂരൊക്കെ പോകുന്ന സമയത്ത് പിന്നെ അതുപോലെ ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം കേട്ടോ നമ്മൾ ഹോവാർഡ് കാസലിന്റെ എൻട്രൻസ് ഒന്ന് കയറി വന്നു അതായത് അവിടെ ഇങ്ങനെ കാണാമല്ലോ നമുക്ക് ഗേറ്റ് അവിടുന്ന് ആ എൻട്രൻസിലൂടെ കയറി വന്ന ഉടനെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഫ്രെയിം ഉണ്ട് അതായത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അപ്പൊ ഇവിടെ നിന്നിട്ടുള്ള ഫോട്ടോ എടുത്താൽ കറക്റ്റ് നമുക്ക് ഹോവാർഡ് കാസലിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് കിട്ടുക അപ്പൊ നമുക്ക് വ്ലോഗ് ചെയ്യണമെങ്കിലോ ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ ഇവിടെ നിന്ന് ആകുമ്പോൾ കറക്റ്റ് സ്പോട്ട് ആണ് അപ്പൊ ഇവിടെ ഒരു ഫ്രെയിം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരുന്ന ഫോട്ടോ എടുത്തിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമില് നമ്മളിപ്പോൾ ഉള്ളത് ഹോവാർഡ് കാസിലിൻ്റെ മുന്നിലാണ് ഈ കാണുന്നതാണ് ഹോവാർഡ് കാസിൽ അപ്പോൾ കാസിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതൊരു കോട്ടയാണെന്ന് പക്ഷേ അതല്ല ഇത് 1700 അതായത് 17th century സ്റ്റാർട്ട് ചെയ്തിട്ട് 1800 ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു കാസിൽ അതായത് ഒരു ഹോവാർഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ചാൾസ് ഹോവാർഡ് നിർമ്മിച്ചിട്ടുള്ള ഒരു ഹൗസാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ടൂറിസ്റ്റിനൊക്കെ വൺ ഓഫ് ദ അട്രാക്ഷൻ ആണ് യോർക്ക് സിറ്റിയിൽ അപ്പോൾ യോർക്ക് സിറ്റിയിൽ നിന്നും 15 miles ദൂരത്ത് അതായത് നോർത്ത് സൈഡിലാണ് ഈ ഒരു കാസിൽ ഉള്ളത് അപ്പോൾ ഇതിനുള്ളിൽ കയറണമെങ്കിൽ 12 pounds പെർ ഹെഡ് അപ്പോൾ നമുക്ക് സാധാരണ അഡ്വാൻസ്ഡ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ കയറാൻ പറ്റുമായിരുന്നു ഉള്ളിൽ കയറിയാലും ഇല്ലെങ്കിലും സെയിം റേറ്റ് തന്നെയാണ് ഇതിന് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിലും വീഡിയോ എടുക്കണമെങ്കിലും അല്ലെങ്കിൽ ഇത് വിസിറ്റ് ചെയ്യണമെങ്കിലൊക്കെ സെയിം റേറ്റ് തന്നെയാണ് പക്ഷേ നമുക്ക് ഉള്ളിൽ കയറിയിട്ടില്ലെങ്കിൽ കൂടെ പുറത്തൊന്നും കാണാൻ മാത്രമുണ്ട് ഇത് 900 acres ഈ ഒരു ഹൗസ് ഉള്ളത് അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഓൺ ചെയ്യുന്നത് ഹോവാർഡ് ഫാമിലി തന്നെയാണ് അപ്പോൾ ഇതിന് ചുറ്റും എന്ന് പറഞ്ഞാൽ റോസ് ഗാർഡൻ ഉണ്ട് അതുപോലെ വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട് പിന്നെ അങ്ങോട്ടേക്കായിട്ട് ഒരു യെല്ലോ ഫീൽഡ് ഉണ്ട് അല്ലാതെ തന്നെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇത് ചുറ്റും ലേക്കൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നടന്ന് കാണാൻ മാത്രമുണ്ട് ഇത് നല്ല രസമുണ്ട് കാണാൻ പക്ഷേ ഇപ്പോൾ ഇതൊരു ക്ലൗഡി ആയിട്ടുണ്ട് ഇവിടുത്തെ ഒരു വെതർ നേരത്തെയൊക്കെ നല്ല സണ്ണി ആയിരുന്നു പക്ഷേ ഓരോ ടേക്ക് എടുത്തെടുത്തെടുത്ത് ഇപ്പോൾ ഇത്രയും എന്താ പറയുക ക്ലൗഡി ആയിപ്പോയി അപ്പോൾ ഞാൻ നേരത്തെ കുറച്ചെടുത്ത വീഡിയോസും എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ നമുക്കിപ്പോൾ ഉള്ളിൽ കയറാൻ പറ്റില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് വീഡിയോസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല രസമുള്ളൊരു സ്ഥലമാണ് ആരെങ്കിലും UK വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ യോക്ക് നിങ്ങൾ എന്താ പറയുക ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് കാരണം പുറത്തൊന്നും കാണാൻ തന്നെ നല്ല രസമുണ്ട് കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നമ്മൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ നടന്നിട്ട് ഞാൻ പറയുന്നു പോകേണ്ട കുറച്ചേരം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യാം കാരണം നല്ല രസമുണ്ട് കാണാൻ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും അതായത് UKയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഈ ചരിത്രപ്രധാനമായ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് എന്തായാലും വരാണെങ്കിൽ അല്ലെങ്കിൽ വരാണെങ്കിൽ ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്യണം നല്ല സ്ഥലമാണ് പ്രത്യേകിച്ച് അഡ്വാൻസ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇവിടെ ഫേസ് കവർ ചെയ്യണം പിന്നെ അതുപോലെ ഇപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ ഇതുകൊണ്ട് പല എന്താ പറയുക റൂൾസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർ ഫൗണ്ടെയിൻ ഇത് ഹോവാർഡ് കാസലിൻ്റെ മുന്നിലായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ പേരാണ് അറ്റ്ലസ് ഫൗണ്ടെയിൻ അപ്പോൾ എന്താണ് ഈ പേരെന്ന് വെച്ചാൽ ഗ്രീക്ക് മിത്തോളജി പ്രകാരം ടൈറ്റാനും ഒളിമ്പിയും തമ്മിലുണ്ടായ യുദ്ധത്തിന് ശേഷം ഈ കാണുന്ന അറ്റ്ലസിന് കിട്ടിയിട്ടുള്ള ഒരു പണിഷ്മെൻ്റാണ് വേൾഡിനെ ഹോൾഡ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ മോഡേൺ ടൈംസ് പ്രകാരം ഇതൊരു ഗ്ലോബായി മാറിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ നമുക്ക് എല്ലാ ആസ്ട്രോളജിക്കൽ സയൻസും കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇത് വെച്ചതിന് പിന്നിൽ എന്തോ വലിയ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് പക്ഷെ അതിനെ പറ്റിയിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തെന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ചുറ്റുഭാഗം നടക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ആസ്ട്രോളജിക്കൽ സയൻസും കാണുന്നുണ്ട് വീഡിയോസൊക്കെ എടുത്ത ശേഷം ടാലിൻ്റെ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു അപ്പോൾ അത് ഇവിടെ നല്ല സണ്ണിയുണ്ട് പക്ഷേ ബാക്ക് സൈഡിൽ കണ്ടോ നല്ല ക്ലൗഡി ആയിട്ട് അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ വെതറൊക്കെ മാറി അപ്പോൾ നമ്മൾ ഈ ഒരു ഹോവാർഡ് കാസലിൻ്റെ സൈഡിലുള്ള കഫറ്റീരിയയിൽ പോയിട്ട് നിൽക്കുകയാണ് ഇപ്പം
മഴ പെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും പെട്ടുപോയിട്ടോ, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹൊവാർഡ് കാസലിൻ്റെ അവിടെയുള്ള കഫേയിൽ നിന്ന് പുറത്ത് വന്നിട്ട് മെയിൻ എൻട്രൻസിലുള്ള കഫേയിലപ്പോൾ നിൽക്കുന്നത്. കാരണം ഇനിയും വെതറൊറ്റ മാറിക്കഴിഞ്ഞാൽ നമ്മളവിടെ പെട്ടു പോകുന്നൊരു പേടി, കാരണം കുറച്ച് നടക്കാനുണ്ടല്ലോ. അപ്പോൾ മോളായിട്ട് നടക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളൊരു കോഫിയും അതുപോലെ ഒരു കേക്കൊക്കെ വാങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് കേക്കും കോഫിയുമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ പുറത്ത് പോയിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാറിൽ ട്രാവൽ ചെയ്തുകൊണ്ട് കഴിക്കുക, അതാകുമ്പോൾ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അത് മാത്രമല്ല, ഇന്നത്തെ ട്രിപ്പ് ഏകദേശം ഫ്ലോപ്പ് ആണ്. നമ്മളിപ്പോൾ ഹൊവാർഡ് കാസലിൽ വന്നതുകൊണ്ട് ആ ഒരു ടൈമെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയി. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് യോർക്കിൽ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. യോർക്ക് മിൻസ്റ്റർ, അതുപോലെ ക്ലിഫോർട്ട് ടവർ, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ട് 14th century ഉണ്ടാക്കിയ ഒരു മിഡീവൽ സിറ്റി വാൾസ് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലായിരുന്നു നമ്മൾ പോകുന്ന വഴിക്ക്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. പക്ഷേ അതായത് ഇന്നത്തെ വെതർ കണ്ടില്ലേ, ഫുള്ള് റെയിനി ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാനിങ് ഒന്നും നടക്കാൻ ചാൻസ് ഇല്ല. ഇതും ഐ ലവ് ഫൈറ്റ് പോലെ ഒരു ഫ്ലോപ്പ് ട്രിപ്പ് ആവാനാണ് ചാൻസ്. അപ്പോൾ എന്തായാലും യോർക്കിൽ ഞാൻ നെക്സ്റ്റ് ടൈം നമ്മളെന്തായാലും വരണം. ഫ്രണ്ട്സായിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, നടക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മിഡീവൽ സിറ്റി വാൾസ്. അപ്പോൾ ഇതാണ് യോർക്കിലെ മെയിൻ അട്രാക്ഷൻസ്. അപ്പോൾ ഇതൊരു 4 kilometers നടന്ന് കാണേണ്ടതാണ്. പക്ഷേ നമുക്ക് പഠിച്ചോ വിധിച്ചത് കാറിൽ ഇങ്ങനെ ഇരുന്ന് കാണാനാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് യോർക്ക് സിറ്റി ഒരു വിധം എല്ലാം കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വെതർ നമുക്ക് അത്ര അനുകൂലമായ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫ്ലോപ്പ് ട്രിപ്പായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന റൂട്ടിൽ നോക്ക്, നല്ല വെതറാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഇവിടുത്തെ വെതറാണ് ഒരു പാര ട്രാവൽ വ്ളോഗ്സൊക്കെ ചെയ്യുന്ന സമയത്ത്. പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു ട്രിപ്പ് പോകുന്ന സമയത്ത് നമുക്കതൊരു ഫ്ലോപ്പ് ട്രിപ്പ് ആവോ സക്സസ് ആവോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്രാവൽ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹുദാ ഹാഫീസ്.